മലയാളം ഗുഡ് മോർണിംഗ് ഹൗ ആർ യു ടീച്ചർ നിങ്ങളോട് ഗുഡ് മോർണിംഗ് പറഞ്ഞല്ലോ അപ്പം എല്ലാവരും തിരിച്ച് ഗുഡ് മോർണിംഗ് പറഞ്ഞേ എല്ലാവർക്കും സുഖമാണോ ആ അപ്പം നമ്മൾ എൽ കെ ജിയിൽ നിന്നും യു കെ ജി ക്ലാസ്സിലേക്കായില്ലേ നമ്മൾ കഴിഞ്ഞ വർഷം എങ്ങനെയാണ് പഠിച്ചത് എൽ കെ ജി ക്ലാസ്സിൽ ആ ഓൺലൈനായി വീട്ടിലിരുന്ന് പഠിച്ചു ഈ വർഷവും നമ്മൾ അങ്ങനെ തന്നെയാണ് പഠിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് കഴിഞ്ഞ വർഷവും ഈ വർഷവും നമുക്ക് സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റാത്തത് നിങ്ങൾക്കറിയോ ആ നമ്മുടെ നാട്ടിൽ കൊറോണ COVID-19 എന്നുള്ളൊരു മഹാമാരി എല്ലാവർക്കും ഈ അസുഖം ബാധിച്ചു അല്ലേ അതുകൊണ്ടാണ് നമുക്ക് സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റാഞ്ഞത് അപ്പം ഈ അസുഖത്തിനെ എത്രയും പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ നിന്നും തുടച്ചു മാറ്റിയാലേ നമുക്ക് വീണ്ടും ഒത്തുചേരാനും കൂട്ടുചേർന്നിരുന്ന് പഠിക്കാനൊക്കെ പറ്റുള്ളൂ അപ്പം അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളും നമ്മുടെ കൂട്ടുകാരും വീട്ടുകാരൊക്കെ ആരോഗ്യ പ്രവർത്തകർ പല നിർദ്ദേശങ്ങളും വച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ട് പാലിക്കുക അങ്ങനെ എല്ലാവരും ആ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിച്ചാൽ നമുക്ക് ഈ അസുഖത്തെ പെട്ടെന്ന് തന്നെ നമ്മുടെ സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റാൻ പറ്റും വീണ്ടും നമുക്ക് ഒത്തുചേർന്നിരുന്ന് പഠിക്കാനൊക്കെ പറ്റും പുറത്തു പോകാനൊക്കെ പറ്റും അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരും വീട്ടുകാരും ആ കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ഈ അസുഖം എത്രയും പെട്ടെന്ന് മാറുന്നതിന് വേണ്ടി എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക ഓക്കെ ഇപ്പം ഏത് കാലമാണ് മഴക്കാലം അല്ലേ നിങ്ങളെ വീട്ടിലൊക്കെ മഴ പെയ്യുന്നുണ്ടോ നിങ്ങളെ വീട്ടിൽ മഴ പെയ്യുന്നുണ്ടോ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് അല്ലേ എവിടെ നിന്നാണ് മഴ പെയ്യുന്നത് എവിടെ നിന്നാണ് മഴ പെയ്യുന്നത് ആകാശത്തുള്ള മേഘങ്ങളിൽ നിന്നാണ് അല്ലേ മഴ പെയ്യുന്നത് ആകാശത്തെ മേഘങ്ങൾ മഴത്തുള്ളിയായിട്ട് പെയ്ത് എവിടേക്ക് വരും ഭൂമിയിലേക്ക് വരും ആ വെള്ളം എന്ത് ചെയ്യും നമ്മുടെ മുറ്റത്തൊക്കെ നിറയും മഴ പെയ്തില്ലെങ്കിൽ എന്താ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ മഴ പെയ്തില്ലെങ്കിൽ എന്താവും മഴ പെയ്താൽ നമ്മുടെ തോടും കുളവും കിണറുകളൊക്കെ നിറയും നമുക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ എവിടുന്നാണ് കിട്ടുന്നത് കിണറിൽ നിന്നല്ലേ അതുപോലെ പക്ഷികൾക്കും മൃഗങ്ങൾക്കൊക്കെ പുഴയെന്നും കുളത്തു നിന്നൊക്കെയാണ് അവ വെള്ളം കുടിക്കുന്നത് അല്ലേ അപ്പം അങ്ങനെ മഴയൊന്നും പെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കുടിവെള്ളം കിട്ടുമോ പക്ഷികൾക്കും മൃഗങ്ങൾക്കും വെള്ളം കിട്ടുമോ ഇല്ല അല്ലേ വെള്ളം കിട്ടാതെ ആയാലോ നമ്മളൊക്കെ മരിച്ചു പോകും അതുപോലെ മൃഗങ്ങളെപ്പോലെ തന്നെ മരങ്ങൾക്കും ചെടികൾക്കൊക്കെ വെള്ളം വേണ്ടേ അപ്പം ഇങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത് മഴയിൽ നിന്ന് മഴ എല്ലാവർക്കും ഇഷ്ടമാണോ ഇഷ്ടമാണോ ആ മഴയത്ത് ഇറങ്ങി കളിക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ പക്ഷെ അമ്മ സമ്മതിക്കുമോ മഴയത്ത് ഇറങ്ങി കളിക്കാൻ ആ ഇല്ല എന്തുകൊണ്ടാണ് അമ്മ സമ്മതിക്കാത്തത് മഴയത്ത് നമ്മൾ ഇറങ്ങി കളിച്ചാൽ നമുക്ക് അസുഖം വരൂലേ പനിയൊക്കെ വരും അതുകൊണ്ടാണ് അമ്മ നമ്മളെ മഴയത്ത് ഇറങ്ങി കളിക്കാൻ സമ്മതിക്കാത്തത് അപ്പം ഇന്ന് നമുക്ക് മഴയെക്കുറിച്ചൊരു പാട്ട് പഠിച്ചാലോ പാട്ടെല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ ഇന്ന് ടീച്ചർ നിങ്ങൾക്ക് ഒരു കുഞ്ഞു പാട്ടാണ് പാടിത്തരാൻ പോകുന്നത് മഴയെക്കുറിച്ചിട്ടുള്ളൊരു പാട്ട് ആദ്യം നമുക്ക് മഴ എന്ന് എഴുതി നോക്കിയാലോ എല്ലാവരും ബോർഡിലേക്ക് നോക്കിയേ മഴ കണ്ടോ എല്ലാവരും മഴ എന്ന് എഴുതിയത് ഒരു തവണ കൂടി എഴുതി നോക്കിയാലോ മഴ മഴ എന്നെല്ലാവരും വായിച്ചേ മഴ 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 എല്ലാവരും വായിച്ചു അപ്പം നിങ്ങളൊന്ന് എഴുതി നോക്കണേ മഴ എന്നെഴുതി നോക്കുമല്ലോ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എല്ലാവരും മഴ എന്നെഴുതണം ഇനി ടീച്ചർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അപ്പം എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ പ്ലീസ് ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് പ്ലീസ് ഓപ്പൺ മഴ എന്ന പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത് അപ്പം ടീച്ചർ ആദ്യം നിങ്ങൾക്ക് ഈ പാട്ട് പാടിത്തരാം അതിനുശേഷം ഓരോ വരികളായിട്ട് നമുക്ക് പഠിക്കാം റെഡിയല്ല എല്ലാവരും ഓക്കെ മഴ മഴ പാടത്തിൻ്റെ പേരെന്താണ് പാട്ടിൻ്റെ പേരെന്താണ് മഴ മഴ അമ്പം പമ്പോ മഴയോ മഴ
പെരുമഴ പെരുമഴ പേമാരി, മുറ്റത്തിറങ്ങാൻ പയ്യേ വയ്യ, ചുറ്റും നിറയെ മഴവെള്ളം. ചിന്നം ചിന്നം പേമാരി, പെരുമഴ പെരുമഴ പെയ്യുന്നു, കുടയും ചൂടി നടന്നാലും മേലുമുഴുക്കെ നനയുന്നു. ഇനി നമുക്ക് ഓരോ വരികളായിട്ട് പാടി നോക്കിയാലോ? ടീച്ചർ ആദ്യം പാടിത്തരും, അതിനുശേഷം നിങ്ങളും ഏറ്റുചൊല്ല. റെഡി അല്ലേ? ഓക്കെ. അമ്പം ബമ്പോ മഴയോ മഴ, അമ്പം ബമ്പോ മഴയോ മഴ. എല്ലാവരും ചൊല്ലിയേ. അമ്പം ബമ്പോ മഴയോ മഴ. ശരി, ഇനി അടുത്ത നമുക്ക് അടുത്ത വരി നോക്കിയാലോ. രണ്ടാമത്തെ വരി, പെരുമഴ പെരുമഴ പേമാരി, പെരുമഴ പെരുമഴ പേമാരി. ഓക്കെ, ഇനി അടുത്ത വരി നോക്കാം. മുറ്റത്തിറങ്ങാൻ വയ്യേ വയ്യ, മുറ്റത്തിറങ്ങാൻ വയ്യേ വയ്യ. അടുത്ത വരിയോ, ചുറ്റും നിറയെ മഴവെള്ളം, ചുറ്റും നിറയെ മഴവെള്ളം. അപ്പം ഇപ്പം നമ്മൾ നാല് വരി പഠിച്ചു അല്ലേ? ടീച്ചർ ഒന്ന് ചൊല്ലിത്തരാം, നിങ്ങൾ ഏറ്റ് ചൊല്ലല്ലോ. അമ്പം ബമ്പോ മഴയോ മഴ, പെരുമഴ പെരുമഴ പേമാരി, മുറ്റത്തിറങ്ങാൻ വയ്യേ വയ്യ, ചുറ്റും നിറയെ മഴവെള്ളം. ഓക്കെ, ഇനി നമുക്ക് ബാക്കി വരുന്ന നാല് വരിയും കൂടി ചൊല്ലി നോക്കാം. ചിന്നം ചിന്നം പേമാരി, ചിന്നം ചിന്നം പേമാരി, പെരുമഴ പെരുമഴ പെയ്യുന്നു, പെരുമഴ പെരുമഴ പെയ്യുന്നു, കുടയും ചൂടി നടന്നാലും. അടുത്ത വരി വായിച്ചേ. കുടയും ചൂടി നടന്നാലും മേലുമുഴുക്കെ നനയുന്നു. അവസാനത്തെ വരി എന്താണ്? മേലുമുഴുക്കെ നനയുന്നു. നമുക്കൊന്നുകൂടി ചൊല്ലി നോക്കാം അല്ലേ. ചിന്നം ചിന്നം പേമാരി, പെരുമഴ പെരുമഴ പെയ്യുന്നു, കുടയും ചൂടി നടന്നാലും മേലുമുഴുക്കെ നനയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും പാട്ടിഷ്ടായോ? മഴയെക്കുറിച്ചിട്ടുള്ള പാട്ടിഷ്ടായോ? മഴ പെയ്യുമ്പോൾ പിന്നെ എന്തൊക്കെയാ? ഇടി വെട്ടൂലേ. മഴയുടെ കൂടെ തന്നെ ചിലപ്പോൾ ഇടിയും മിന്നലൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് പേടിയാണോ? ഇടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് പേടിയാവൂലേ. മിന്നൽ നല്ല വെളിച്ചം വരും, അതിനുശേഷം ഇടിയുടെ ശബ്ദവും. മഴയുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും? ഇടിയും മിന്നലും ഉണ്ടാവും. ചില സമയത്ത് നല്ല കാറ്റും ഉണ്ടാവും മഴ പെയ്യുമ്പോൾ. അപ്പം നിങ്ങൾ മഴയത്തൊന്നും ഇറങ്ങി കളിക്കരുതേ. മഴയത്ത് ഇറങ്ങിയാൽ നമുക്ക് അസുഖം ഉണ്ടാവും അല്ലേ. അപ്പം ഇങ്ങനെ നമുക്ക് മഴ പെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മുടെ കുളത്തിലും കിണറിലൊക്കെ വെള്ളം ഉണ്ടാവുള്ളൂ. വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്ക് മാത്രമല്ല, പക്ഷികൾക്കും മൃഗങ്ങൾക്കൊക്കെ എന്ത് വേണം? വെള്ളം വേണം. അപ്പം നമ്മൾക്ക് ഭൂമിയിലേക്ക് പ്രധാനമായിട്ടും വെള്ളം കിട്ടുന്ന ഘടകം ഏതാണ്? മഴയാണ്. മഴ പെയ്യുമ്പോഴാണ് നമ്മുടെ പുഴയിലും കുളത്തിലും കടലിലും അതുപോലെ കിണറിലൊക്കെ വെള്ളം കിട്ടുന്നത്. അപ്പം ആകാശത്ത് നിന്ന് മേഘങ്ങളിൽ നിന്നാണ് മഴ പെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ മേഘങ്ങൾ? കറുത്തിരണ്ട മേഘങ്ങൾ വരൂലേ മഴ പെയ്യുന്നതിന് തൊട്ട് മുമ്പേ. ആകാശം കറുത്തിരണ്ട് നിൽക്കും. ആ മേഘങ്ങൾ തണുത്ത് മഴയായിട്ട് പെയ്യും. മഴവില്ല് കണ്ടിട്ടുണ്ടോ? മഴവില്ല് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? മഴവില്ലിൽ എത്ര നിറങ്ങളുണ്ട് ഒക്കറിയോ? മഴവില്ലിൽ എത്ര നിറങ്ങളുണ്ട്? ഏഴ് നിറങ്ങളുണ്ട് അല്ലേ. മഴവില്ലിന് ഏഴ് നിറങ്ങളുണ്ട്.
അപ്പം ചില സമയത്ത് മഴവില്ലെന്തെയും ആകാശത്ത് ആ രൂപപ്പെടും മഴവില്ല് മഴ പെയ്യുന്നതിന് മുമ്പായിട്ട്. അപ്പം ആദ്യം മഴവില്ല് കാണുമ്പം മയിലിനൊക്കെ നല്ല സന്തോഷമായിരിക്കും, മയിലൊക്കെ നൃത്തം വയ്ക്കുന്നാ പറയാ മഴവില്ല് കാണുമ്പോൾ. ടീച്ചറ് മഴയെക്കുറിച്ച് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, എന്നാൽ ടീച്ചർ പറഞ്ഞിരുന്ന വരികൾ നിങ്ങൾ എന്തു ചെയ്യുക, വീണ്ടും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് വായിക്കുക, വായിച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇനി വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ. മഴ മഴ.